டியர் ஸ்டூடெண்ட்ஸ், வெல்கம் டு ஆகாஷவாணி கண்ணூர். படிச்சு முன்னேறா, ரசிச்சு முன்னேறா, ஈ சமய வழியிலூடே ரேடியோ டீச்சர், ரேடியோ டீச்சர். ஆசையம் ஆவிஷ்காரம், பி வி பிரசாந்த் குமார். ഡിയർ സ്റ്റുഡൻസ്, 2024 മാർച്ചിൽ SSLC പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ. ഉയർന്ന മാർക്കിലേക്ക് ആകാശവാണിയുടെ ഒരു വഴികാട്ടിയാണ് രാത്രി 8 മണിക്കുള്ള റേഡിയോ ടീച്ചർ പ്രക്ഷേപണ പരമ്പര. ശ്രദ്ധയോടെ കേട്ട് പഠിക്കുക. ഓക്കെ, ലെറ്റ് അസ് സ്റ്റാർട്ട്. റേഡിയോ ടീച്ചർ, റേഡിയോ ടീച്ചർ. ഇതാ ക്വിസ് മാസ്റ്ററായ ടീച്ചർ സ്വയം പരിചയപ്പെടുത്തുന്നു. ഒപ്പം വിവിധ സ്കൂളുകളിൽ നിന്നും ക്വിസിൽ പങ്കെടുക്കാനെത്തിയ ടീം അംഗങ്ങളായ 10-ാം ക്ലാസ് വിദ്യാർത്ഥികളും. മസാൽ ഖൈർ, മസാൽ അന്നൂർ, അഹ്ലൻ വസഹ്ലൻ. ഹലൻതും മുസ്തഇദ്ദൂൻ ഫീ മുസാബഖത്തിൽ ഇഖ്തിബാർ അൽ അറബിയ. നഅം, അവലൻ ഇസ്മി മുഹമ്മദ് റാഫി മിൻ മദ്രസത്തി സാനവിയ സർ സയ്യിദ് തളിപ്പറമ്പ്. ഫൈംതും, പേര് മുഹമ്മദ് റാഫി, തളിപ്പറമ്പ് സർ സയ്യിദ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനാണ്. നമുക്ക് റേഡിയോ ടീച്ചർ പ്രോഗ്രാമിന്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ടീം അംഗങ്ങളെയും ഒന്ന് പരിചയപ്പെടാം. ടീം എ, ഞാൻ സനാ സജീവാർ. ഞാൻ ഫിജ സാജിദ്, GHSS ഇരിക്കൂർ. ടീം ബി, ഞാൻ ഷാസിയ. ഞാൻ ആബിദ ഫഹീമ, CHMSSS എളയാവൂർ. ടീം സി, ഇസ്മി നൂറ. ഇസ്മി ഫാത്തിമത്ത് റിയ, നഹ്നുഫി മദ്രസത്ത് സാനവിയ, കടമ്പൂർ ആലിയ. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. ടീം ഡി, എന്റെ പേര് റഫ്ന. എന്റെ പേര് ആദിൽ പി കെ, മൂത്തേർത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ, തളിപ്പറമ്പ. ടീം ഇ, എന്റെ പേര് ആയിഷ നുഹ പിലാക്കിൽ. എന്റെ പേര് ഹിബ, ദീനുൽ ഇസ്ലാം സഭ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഓക്കെ, നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇൻതഹജ് ഇംതിഹാനു അദ്ദൗറുൽ ഊല അവൽ ഫസ്ലുൽ ഊല മിൻ ഷഹിരി അഗസ്തസ്. നഹ്നു നുനാഖിശു ഔ നാഖസ്ന ഫീ സുഫൂഫിക്കും അലാമാത്തുൽ ഫിൽ ലോഹത്തിൽ അറബിയ. ഫൈംതും, നാം നമ്മൾ കഴിഞ്ഞ മാസം ഫസ്റ്റ് ടേം എക്സാം പൂർത്തിയാക്കി, അതിൻ്റെ മാർക്കുകളൊക്കെ നമ്മൾ അനലൈസ് ചെയ്തു. എല്ലാവരും നല്ല മാർക്കോടുകൂടി പാസ്സായിട്ടുണ്ടാവുമല്ലോ. അതെ, അല്യവും ഹുന അൽ മുസാബഖാത്തുൽ ഇഖ്തിബാറുൽ അറബിയ ഹൗല കിതാബുൽ ലോഹത്തിൽ അറബിയ ഫി സൊഫിൽ ആശർ ഖുസൂസൻ അനി ദുറൂസിൽ ഊല ഐ മിൻ വഹദത്തിൽ ഊല ഇല സാലിസ്. നാം ഫിൽ വഹദത്തിൽ ഊല മാദാ നാഖശ്ന ഫി വഹദത്തിൽ ഊല ഔ മാദാ നതകല്ലമു ഫിൽ വഹദത്തിൽ ഊല. ഒന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ എന്തിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്? APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാമിനെ കുറിച്ച് പറയുന്നുണ്ട്. അനി നജാഹി വ സിഖത്തു നഫ്സി. ആ, സിഖത്തു ബിൻ നഫ്സ് ഒക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഫിൽ വഹദത്തിൽ ഊല നതകല്ലമു അൻ സിഖത്തു ബിൻ നഫ്സ് വൽ ഹിമ്മത്ത് വ അഹമ്മുൽ അനാസിറുൽ തക്കദ്ദുമി വൽ ഇൻജാസാത്ത്. അത്തക്കദ്ദും, നമ്മുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി, അംഗീകാരങ്ങൾക്ക് വേണ്ടി, നമ്മളുടെ പുരോഗതിക്ക് വേണ്ടി ഏതൊക്കെ രൂപത്തിൽ നമുക്ക് സെൽഫ് കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യാം, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്. ലിമാദ നഹ്നു അത്തുല്ലാബ് ബാബുൻ മഫ്തൂഹത്തുൻ അബ്വാബൻ മഫ്തൂഹത്തൻ അമാമത് ത്വാലിബീന വൽ മുജ്തഹിദീന. പരിശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരുപാട് വാതിലുകൾ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെട്ടിട്ടുണ്ട്. വലിത അസിക്കത്തും ബിൻ നഫ്സ് തജിയലു ഹയാത്തിന കാതിറത്തൻ അല മുവാജഹാത്തി തഹദിയാസ് വകദാലിക നഹ്താജു അൽ ജുഹദ് വസിക്കത്തും ബിൻ നഫ്സ് ഫി ഹയാത്തിന വ മുആമലാത്തിന വഗൈറു ദാലിക. ഫഹിംതും? നഅം. നബ്ദഉ സുആലുൻ ലി ഫരീഖു എ, ടീം എയോട് നമ്മുടെ ആദ്യ ചോദ്യം ആരംഭിക്കുകയാണ്. മൻ കാന റജുലു സാറൂഹുൽ ഹിന്ദ്? APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാം, ഉത്തരം ശരിയാണ്. GHS ഇരിക്കൂർ ടീം എയ്ക്ക് അഭിനന്ദനങ്ങൾ. ടീം എയ്ക്ക് 5 മാർക്ക് നമ്മൾ നൽകുകയാണ്. നക്കൂലു APJ അബ്ദുൽ കലാം വഹുവ യോറഫു റജുലു സാറൂഹുൽ ഹിന്ദ്. മമന റജുലു സാറൂഹുൽ ഹിന്ദ്, ആ ഇന്ത്യൻ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നത് ആരാണ്? APJ
അബ്ദുൽ കലാമാണ്. എ പി ജെ അബ്ദുൽ കലാമിൻ്റെ നേട്ടങ്ങൾ ഈ പാഠഭാഗത്ത് ഉൾക്കൊള്ളിക്കാൻ കാരണം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ? എന്തുകൊണ്ട് വുലിദ എ പി ജെ അബ്ദുൽ കലാം ഫി ഉസ്റത്തുൻ ഫഖീറ, ഫി ഉസ്റത്തുൻ ഫഖീർ, വസല എ പി ജെ ഫിൽ ഹിന്ദി ഔ ഫിൽ ആലം ബില്ലകബി റജുലു സാറുഹുൽ ഹിന്ദ്. വളരെ പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച എ പി ജെ ഇന്ത്യൻ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന രൂപത്തിലേക്ക് എന്ത് ചെയ്തു, വളർന്നു വന്നു. ആ ഒരു പ്രക്രിയയാണ് ഈ ഒരു പാഠഭാഗത്തിലൂടെ വരച്ചു കാണിക്കുന്നത്. അസ്സുആലു താലി ഫിർഖത്തു ബി, അടുത്ത ചോദ്യം ടീം ബിയോടാണ്. സി എച്ച് എം ഇളയാവൂർ. ഇന്നി റഅയ്തു വുഖൂഫുൽ മാഇ യുഫ്സിദുഹു ഇൻ സാല ത്വാബ വ ഇൻ ലം യജിരി ലം യത്വിബ്. ചോദ്യം ആവർത്തിക്കാം, ഒരു ബൈത്താണ്. ഇന്നി റഅയ്തു വുഖൂഫുൽ മാഇ യുഫ്സിദുഹു ഇൻ സാല ത്വാബ വ ഇൻ ലം യജിരി ലം യത്വിബ്. മൻ അല്ലഫ ഹാദൽ ബൈത്ത്? ഇമാം ഷാഫി. ഇമാം അഷാഫി, ഉത്തരം ശരിയാണ്. സി എച്ച് എം ഇളയാവൂരിന് 5 മാർക്ക്. ഈ ഒരു ബൈത്ത് നമ്മുടെ പാഠഭാഗത്ത് ഉൾക്കൊള്ളിക്കാനുള്ള കാരണം നിങ്ങൾക്കറിയാം. ഇതിന്റെ മീനിങ്ങിൽ എന്താ പറയുന്നത്? കെട്ടി നിൽക്കുന്ന വെള്ളം മലിനമായി കിടക്കും, അത് ഒഴുകി വിടുമ്പാണ്, അത് ഒഴുകി വിടുമ്പോഴാണ് അതെന്താവുന്നുള്ളൂ, ശുദ്ധമാകുന്നുള്ളൂ. നമ്മുടെ ജീവിതവും നമ്മളൊരു പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ അതിന് വളർച്ചയുണ്ടാകുന്നില്ല. അപ്പൊ നമുക്ക് നേട്ടങ്ങൾ കൈവരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ജീവിതത്തിൽ ഒഴുകണം. ഇവിടെ ഉദ്ദേശിക്കുന്നത് നേട്ടങ്ങൾ നേടിയെടുക്കാനുള്ള പരിശ്രമങ്ങൾ നമ്മൾ തുടർന്നു കൊണ്ടേയിരിക്കണം അല്ലേ. വുഖൂഫുൽ മാ ആയിട്ട് നമ്മുടെ ജീവിതം മാറരുത്, പകരം യജിരിയിൽ മാ ആയിട്ട് എന്ത് ചെയ്യണം, മാറണം. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഈ ചോദ്യങ്ങൾ പരീക്ഷയിൽ മിക്ക വർഷങ്ങളിലും വന്നിട്ടുണ്ട്. അത് 2-3 തരത്തിൽ വരും. ഒന്ന്, ഈ ഞാനിപ്പോൾ പറഞ്ഞ കവിതയും അതിൻ്റെ തൊട്ട് മുമ്പുള്ളൊരു ലൈനുണ്ട്, ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എന്താണ് ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള ബൈത്ത്? സാഫിർ തജിദ് ഇവലൻ അമൻ തുഫാരിക്കുഹു. എന്താ അതിൻ്റെ മീനിങ് വരുന്നത്? യാത്ര ചെയ്യുക. ടീം സി പറയുന്നുണ്ട്, നിങ്ങൾ യാത്ര ചെയ്യുക, അപ്പൊ നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാവും. നമ്മുടെ യാത്ര നമ്മൾ ഏവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പൊ യാത്രയിലൂടെ ഒരുപാട് അറിവുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ബൈത്ത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം, കാരണം എല്ലാ വർഷത്തെ ചോദ്യങ്ങളിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. അത് ട്രാൻസ്ലേഷൻ ആയിട്ട് വരും, അല്ലെങ്കിൽ ഇതേപോലെയുള്ള ചോദ്യങ്ങൾ വന്നുകൊണ്ടും 1 മാർക്കിന്റെ ചോദ്യങ്ങളായിട്ടും 2 മാർക്കിന്റെ ചോദ്യങ്ങളായിട്ടും ഈ ഭാഗം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാൻ കഴിയും. അസ്സുആലു താലി ലി ഫിർഖത്തി സി, ടീം കടമ്പൂർ എച്ച് എസ് എസിനോടാണ് അടുത്ത ചോദ്യം. നക്കൂലു കാന എ പി ജെ അബ്ദുൽ കലാം റജുലു സാറുഹുൽ ഹിന്ദ്. എ പി ജെ റാഇദു സാറുഹ് വഹുവ അത്തുലക്ക അസാറുഹ് ഫി സനത്തി അൽഫും വ തിസ്ഹുമിയ വ സമാനൂൻ മിൻ മിനസ്വത്തി ശ്രീഹരിക്കോട്ട. സുആലുൻ അയ്യു സാറുഹുൻ ഔ മാ ഇസ്മു ഹാദിഹി സാറുഹ്? SLV 3. അയ്യ, ഉത്തരം ശരിയാണ്. SLV 3. ഏതാണ് സാറുഹ് മാന? SLV 3. SLV 3 എന്ന റോക്കറ്റ് 1980 വിക്ഷേപിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? എ പി ജെ അബ്ദുൽ കലാമിൻ്റെ നേതൃത്വത്തിലാണ്. ടീം സി കടമ്പൂർ എച്ച് എസ് എസിന് 5 മാർക്ക് നൽകുന്നു. ഈ ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്, എ പി ജെയുടെ മുഫക്കിറയിലാണ് നമ്മൾ ചോദ്യം വന്നിട്ടുള്ളത്. എ പി ജെയുടെ മുഫക്കിറ എഴുതാനുണ്ടായ റീസൺ ആ മുഫക്കിറ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലേ. ആരോ ഒരാൾ ഈ മുഫക്കിറയിലൂടെ എ പി ജെയെ പാർലമെന്റ് ഹാളിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. നമ്മുടെ ചോദ്യം അവിടെയല്ല. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. അതിനു മുമ്പ് ഒരു കാര്യം കൂടി ഉണർത്താം. എ പി ജെയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. എ പി ജെയുടെ നേട്ടങ്ങൾ ഉണ്ടായത് വളരെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് ഇന്ത്യയുടെ രാഷ്ട്രപതിയായി ലോകത്ത് തന്നെ അറിയപ്പെടുന്ന മിസൈൽ മാനായി എ പി ജെ വളർന്നു.
ഈ ഒരു ലെസൺ നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എ പി ജെയുടെ ഈ വളർച്ച നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ? എത്ര പാവപ്പെട്ട കുടുംബത്തിൽ നിന്നാണെങ്കിലും നമ്മൾ ക്ഷമയോടെ അതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചാൽ നമുക്കത് കിട്ടും. എന്താ തീർച്ചയായും നമ്മളുടെ വളർച്ചയ്ക്ക് സമ്പത്ത് എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടേ അല്ല എന്ന് ഈ ഒരു നേട്ടത്തിലൂടെ എ പി ജെയുടെ വളർച്ചയിലൂടെ നമ്മുടെ മുമ്പിൽ ഈ പാഠഭാഗത്ത് വിവരിക്കുകയാണ്. നമുക്ക് നല്ലൊരു ഉദാഹരണമായിട്ടാണ് ഈ പാഠഭാഗത്തിലൂടെ എ പി ജെയുടെ ജീവചരിത്രം നമ്മളോട് സംസാരിക്കുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ട് മാത്രമായിരിക്കില്ല ഒരാളുടെ വികാസം തടസ്സപ്പെടുന്നത്, ആ വികാസം തടസ്സപ്പെടുത്തുന്നതും പ്രശ്നമല്ല എന്ന് പറയുന്ന രൂപത്തിലേക്ക് അടുത്ത പാഠം മറ്റൊരു ചിത്രം നൽകുന്നുണ്ട്. ടീം ഡിയോടാണ് അടുത്ത ചോദ്യം. അസ്സുആലു താലി ശാബത്തുൻ കസുരയ്യ മൻ ഇറാസിംഗാൾ ഐവ. ടീം ഡി മുത്തേടത്ത് എച്ച് എസ് എസ് തളിപ്പറമ്പിന് 5 മാർക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇറാസിംഗാൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ആരാണ് ഇറാസിംഗാൾ? സോളിയോസിസ് രോഗം. എന്താണ് സോളിയോസിന് അറബിയിൽ പറയുക? ജെൻഫ്, മറലു ജെൻഫ്. ജെൻഫ് രോഗം ബാധിച്ച, സോളിയോസിസ് രോഗം ബാധിച്ച ഇറാസിംഗാൾ ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. ഇന്ത്യയിൽ ഏറെ തിളങ്ങി നിൽക്കുന്ന ശാബത്തുൻ കസുരയ്യ, സുരയ്യ മൈന ഇസ്മു നജ്മാണ് അല്ലേ, സുരയ്യ നക്ഷത്രത്തെ പോലെ തിളങ്ങി നിൽക്കുന്ന ജീവിതം ആരുടേത്? ഇറാസിംഗാളുടെ. അത് നമ്മുടെ മുമ്പിൽ ചിത്രീകരിക്കുകയാണ്. അസു ആലു താലി ലിഫിർക്കത്തു ഇ, ടീം ഇയോടുള്ള ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യമാണ്. ഇറാസിംഗാൾ ഹസലത്ത് ദർജത്തൻ ആലിയ ഫി ഇംതിഹാനിൻ വാഹിദ അയ്യു ഇംതിഹാനിൻ അല്ലത്തി ഹസലത്ത് ഇറാസിംഗാൾ അദർജത്തുൻ ആലിയ ഫി ഇംതിഹാനി തഖ്നിയത്ത്. ഉത്തരം തെറ്റാണ്, പാസ് ചെയ്യാം. ടീം എ ഫി ഇംതിഹാനിൽ ഖിദ്മത്തിൽ ഇദാരിയൽ ഹിന്ദിയ നാം. ഉത്തരം ശരിയാണ്. ടീം ഇക്ക് ഉത്തരം തെറ്റിപ്പോകാൻ കാരണം അവർ പറഞ്ഞത് അതക്നിയ. തക്നിയ നമ്മുടെ മനസ്സിൽ വരണം, ആ വേർഡ് ആരുടെ ചിത്രത്തിലായിരിക്കണം വരേണ്ടത്? എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ചിത്രത്തിലായിരിക്കണം നമ്മുടെ ഈ തക്നിയ വേർഡ്. തക്നിയ മൈന ടെക്നോളജിയാണ് അല്ലേ. ഉത്തരം ടീം എ പറഞ്ഞിരിക്കുകയാണ്. 5 മാർക്ക് ടീം എ ജി എച്ച് എസ് ഇരിക്കൂറിന് ലഭിച്ചിട്ടുണ്ട്. അഭിനന്ദനങ്ങൾ. ഇവിടെ പറഞ്ഞ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഹസലത്ത് ഇറാസിംഗാൾ ഫി ഇംതിഹാനി അൽ ഖിദ്മത്തിൽ ഇദാരിയ അൽ ഹിന്ദിയ മാമയന ഹാദൽ ഇംതിഹാൻ അയ്യു ഇംതിഹാനുൻ ഐയേഴ്സ്. ഏത് വർഷത്തെ ബാച്ചാന്ന് ഓർമ്മയുണ്ടോ? അൽഫൈൻ അർബാത്ത അഷർ, 2014 ബാച്ചിലെ ഫസ്റ്റ് റാങ്കോടുകൂടി ഇറാസിംഗാൾ ഐയേഴ്സ് എക്സാം നേടിയെടുക്കും. ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എ പി ജെയെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഇറാസിംഗാളിനെ കുറിച്ച് പറഞ്ഞു. എ പി ജെയുടെ വെല്ലുവിളി സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളാണെങ്കിൽ ഇവിടെ ഇറാസിംഗാളിന്റെ വെല്ലുവിളി എന്തായിരുന്നു? അത് നമ്മൾ അറബിയിൽ പറയുന്ന ഒരു വേർഡുണ്ട്, ഡിസബിലിറ്റിക്ക്, വൈകല്യത്തിന് അറബിയിൽ പറയുന്ന ഒരു വേർഡ്. ഒരു 10-ാം ക്ലാസ്സിലെ സ്റ്റുഡന്റ് നിർബന്ധമായിട്ടും അത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ തന്നെ പറയാമല്ലേ, ഈ ആക്കച്ച് വൈകല്യം ഇറാസിംഗാളിന്റെ പാഠഭാഗത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നതും ഈ ആക്കത്തിനെ കുറിച്ചാണ്. ഒരുപാട് ആളുകൾ സമൂഹത്തിൽ വൈകല്യത്തിൻ്റെ പേരിൽ പിന്തള്ളപ്പെട്ട ആളുകളുണ്ട്. പക്ഷെ അവർക്കൊക്കെ ഒരു മാതൃകയായി ജീവിതത്തിൽ പഠനത്തിലൂടെ ഉയർന്നു വന്ന് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും നല്ല പൊസിഷനിൽ ജീവിക്കുന്ന ആളാണ് ഇറാസിംഗാൾ. നമുക്ക് ആദ്യ റൗണ്ടിലെ മാർക്കൊന്ന് പറയാം. ആദ്യ റൗണ്ട് ആരംഭിച്ചത് ടീം എ ജി എച്ച് എസ് എസ് ഇരിക്കൂർ 10 പോയിന്റ് നേടിയിട്ടുണ്ട്. ടീം ബി സി എച്ച് എം എളയാവൂർ 5 പോയിന്റ് നേടിയിട്ടുണ്ട്. ടീം സി കടമ്പൂർ എച്ച് എസ് എസ് 5 പോയിന്റ് നേടിയിട്ടുണ്ട്. ടീം ഡി മുത്തേടത്ത് എച്ച് എസ് എസ് തളിപ്പറമ്പ് 5 പോയിന്റ് നേടിയിട്ടുണ്ട്. ടീം ഇ ഡി ഐ എസ് ഗേൾസ് ഉത്തരം തെറ്റിയതിനാൽ ആദ്യ റൗണ്ടിൽ പോയിന്റുകൾ നേടിയിട്ടില്ല. എസ് എസ് എൽ സി പാഠങ്ങൾ ഉൾക്കൊള്ളിച്ച പ്രതിദിന പ്രശ്നോത്തരി തുടരുന്നു. രണ്ടാമത്തെ റൗണ്ട് നമ്മൾ ആരംഭിക്കുന്നത് ടീം ഇയിൽ നിന്നാണ്. ഫി വഹിദത്തിൽ ഊല നതകല്ലമു എ പി ജെ അബ്ദുൽ കലാം വ ഇറാസിംഗാൾ ലാക്കിൻ ബൈന ഹാദിഹി ദർസൈനി നുനാകിഷു അൻ മുഹാദസാത്തുൽ ലുഗവിയ
ഭാഷാപരമായ ചില ഡിസ്കോഴ്സുകളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് മുൽസക്ക്, അൽസമയത്ത് മുൽസക്ക് പോസ്റ്റർ മേക്കിംഗ്. അസുആലുൽ താലി ലി ഫിർക്കത്തി ഇ ഡി ഐ എസ് ഗേൾസ് മാഹിയ അജിസാ ഉൻ ഫി മുൽസക്കാത്തുൽ ബർണാമിജ്. ബർണാമിജുകളുടെ പോസ്റ്ററിൽ ഉണ്ടായിരിക്കുന്ന ഘടകങ്ങൾ അജിസ എന്തൊക്കെയാണ്? പാസ്. ഓക്കെ, ടീം ഡി. വഖ്ത്. അത് ഓർഡർ ആയിട്ട് പറഞ്ഞാൽ കുറച്ചും കൂടി നന്നാവും. കലിമത്തു തർവീഹ്. കലിമത്തു തർവീഹോ. നമ്മൾ മുൽസക്കിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഈ ചോദ്യത്തിന്റെ ആൻസർ ക്വസ്റ്റ്യൻ മാസ്റ്റർ തന്നെ പറയാമെന്ന് കരുതുന്നു. നമുക്കറിയാം ഈ വഹ്ദയിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 മാർക്കിൻ്റെയും 4 മാർക്കിനും വരുന്ന ഒരു ചോദ്യമാണ് മുൽസക്ക്. മുൽസക്കിൻ്റെ 1st ഭാഗം നമ്മൾ പറഞ്ഞിട്ട്, ആദ്യ മുൽസക്ക് നമ്മൾ പറഞ്ഞു സ്റ്റിക്കർ ടൈപ്പ്, അതിന് 2 മാർക്കിൻ്റെ ചോദ്യങ്ങളായിട്ടാണ് SSLC പരീക്ഷയിൽ കാണാറുള്ളത്. 2nd രൂപം അത് ബർണാമിജ് നമുക്കൊരു പോസ്റ്ററാക്കി മാറ്റാം. ഒരു ചെറിയ പ്രോഗ്രാം, ഉദാഹരണത്തിന് വായനാദിന പ്രോഗ്രാമിൻ്റെ ഒരു പോസ്റ്റർ നമ്മൾ എന്ത് ചെയ്യുന്നു, തയ്യാറാക്കുന്നു. അപ്പോൾ അതിന് ചില സ്റ്റെപ്പുകൾ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അജ്സാഉകൾ അതേതൊക്കെയാ? മൗലു അല്ലെ, കണ്ടന്റ്, വിഷയം വേണം. പിന്നെ താരിഖ്, ഡേറ്റ് വേണം. പിന്നെ മക്കാന്, സ്ഥലം, പ്ലേസ് വേണം. ലുയൂഫ്. ലുയൂഫ്, ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ചീഫ് ഗസ്റ്റുകൾ അതാരൊക്കെയാണോ അത് വേണം. ഈ 4 പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ ഉൾക്കൊള്ളുമ്പോഴാണ് ഒരു പോസ്റ്ററായിട്ട് ആ കണ്ടന്റ് മാറുന്നത്. ഒരു പോസ്റ്ററിൽ ഉണ്ടായിരിക്കേണ്ട ഘടകങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ആ രൂപത്തിൽ നിങ്ങൾ പോസ്റ്ററുകൾ തയ്യാറാക്കി പരിചയപ്പെടണം. നെക്സ്റ്റ് ചോദ്യം ടീം ഡിയോടാണ്. നദ്രുസു അൻ ഇറാസിങ്ങാൾ വ നുഇദ്ദു ഫി സുഫൂഫിന അൽ മുഖാബല. അൽസമയത്ത് മുഖാബല, മുൽസക്ക് പോലെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസ്കോസാണ് മുഹാദസയാണ് ഈ പാഠഭാഗത്ത് മുഖാബല. മമന മുഖാബല, ഇന്റർവ്യൂ. ഇന്റർവ്യൂ. അസ്വാലു താലി ലി ഫിർക്കത്തു ഡി, ടീം ഡിയോടുള്ള അടുത്ത ചോദ്യം. ഇക്റ സലാസത്തു അസ്ഇല ലിൽ ഇസ്തിബിയാനിൽ മുഖാബല മഅ അസ്സയ്യിദത്ത് ഇന്ദിരാഗാന്ധി. നമ്മൾ സാധാരണ മുഖാബല എഴുതാറാണുള്ളത്. ഒരുപാട് ഇസ്തിബിയാൻ ഉണ്ടാക്കും, ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കും, നമ്മൾ എഴുതാറുണ്ട് അല്ലേ. 10-12 ഇസ്തിബിയാൻ ക്വസ്റ്റ്യനെയർ നമ്മൾ ഇന്റർവ്യൂവിന് വേണ്ടി ഉണ്ടാക്കാറുണ്ട് ക്ലാസ്സിൽ. ഇവിടെ നമുക്ക് പറയാൻ കഴിയും 12 വേണ്ട. ഇക്ര സലാസത്തു അസ്ഇല ലിൽ ഇസ്തിബിയാനിൽ മുഖാബല ലി മഅ സയ്യിദത്ത് ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയെ നമ്മൾ ആ പാഠഭാഗത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്ദിരാഗാന്ധിയോടുള്ള ഇസ്തിബിയാനിൽ മുഖാബല, അതിൽ സലാസത്തു ഫഖത്ത്. മതാ ഉലിദ ഉലിദത്തി. ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞോ. മതാ ഉലിദത്തി. വസാനി. ഐന ഉലിദത്തി. വസാലിസ്. ഐന ദറസ്തി. ഉത്തരം ശരിയാണ്. അതിൽ ചെറിയ ഒരു ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം നിങ്ങളോട് ഉണർത്താം. ടീം ഡിയുടെ ഉത്തരം ശരിയാണ്. 10 മാർക്ക് ടീം ഡിക്ക് ലഭിച്ചു. അഭിനന്ദനങ്ങൾ. എന്താണ് നമ്മൾ അതിൽ ശ്രദ്ധിക്കാനുള്ള ഒരു കാരണം? ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ നമ്മളതാണല്ലോ ചർച്ച ചെയ്യുന്നത്. 4 മാർക്കിന് വരുന്ന ചോദ്യമാണ്. ഏകദേശം ഒരു 6 പോയിന്റുകൾ വെച്ചുകൊണ്ട് നമുക്ക് എപ്പോഴും ചോദ്യങ്ങൾ വരും. എത്ര ഓപ്ഷൻസ് ക്വസ്റ്റ്യൻ വന്നാലും ഇതുവരെയുള്ള SSLC ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാണുന്ന ഒരു ചോദ്യമാണ് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ. 6 പോയിന്റ്സുകൾ തരും. വിലാദത്ത്, ഉസ്റത്ത്, ദിറാസത്ത്, ഇൻജാസത്ത്, മുഅല്ലഫാത്ത്, വഫാത്ത് ഉണ്ടെങ്കിൽ അത് അല്ലെ, ഇതൊക്കെ വെച്ചുകൊണ്ട് നമ്മളോട് ഒരു ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ഉണ്ടാകും. ഈ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ വരുമ്പോൾ, മുഖാബലയുടെ ചോദ്യങ്ങൾ വരുമ്പോൾ, നസ്തമയവും അൻ ഹാദിഹി സുആൽ, നമ്മൾ വളരെ ശ്രദ്ധിച്ച് കാണേണ്ട ഇത് ഇതിൻ്റെ ചോദ്യമാണ്. ഞാനിവിടെ ഇന്ദിരാഗാന്ധിയുടെ ചോദ്യം മനഃപൂർവ്വം ചോദിച്ചതാണ്. APJയെ മാറ്റി ഇന്ദിരാഗാന്ധിയുടെ പേരിലേക്ക് വന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? നമ്മൾ ഇന്റർവ്യൂ ചോദ്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, ചോദ്യ നിർമ്മാണത്തിൽ ഒന്ന് നമ്മൾ ഡയറക്റ്റുള്ള ചോദ്യങ്ങളാണ്. അൻത വസിനാണ്, അത് മുന്നസ് ആണെങ്കിൽ അൻതി വസിൻ. നമ്മൾ ചോദ്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് അല്ലേ. ലമീർ അൻതി ആണ് ഇന്ദിരാഗാന്ധി ആകുമ്പോൾ. അത് APJ അബ്ദുൽ കലാമാകുമ്പോൾ ഗ്രാമർ ലമീർ എവിടെയാ വരിക? അൻതയിലാ വരിക. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ ദറസ എന്നുള്ള ഒരു പദം, പഠിച്ചു എന്നുള്ള ഒരു പദം, നമ്മൾ അൻത വസിൽ എങ്ങനെയാ പറയാ? ദറസ്ത.
അന്തിവചനാണെങ്കിലോ ദറസ്തി. നമ്മൾ ഒരു വലതിനോട് പറയുകയാണെങ്കിൽ മാതാ ദറസ്ത, നീ എന്താണ് പഠിച്ചത്. അതൊരു ബിന്തിനോടാണെങ്കിലോ മാതാ ദറസ്തി, നീ എന്താണ് പഠിച്ചത്. അത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മുഖാബലയിൽ ക്വസ്റ്റ്യനർ. ഇവിടെ നേരത്തെ പറയുമ്പോൾ വുലിദ തി എന്നാണ് പറഞ്ഞത്. എങ്ങനെ പറഞ്ഞാൽ മതി, ഒറ്റ ആ ദാൽ അവിടെ എന്ത് ചെയ്യണ്ട, പ്രനൗൺസ് ചെയ്യണ്ട, ഉച്ചരിക്കണ്ട. ഐന വുലിത്തി, മത വുലിത്തി, മാതാ ദറസ്തി. ഫൈം തും ആ രൂപത്തിൽ നമ്മൾ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പരീക്ഷക്ക് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യമായതുകൊണ്ട് തന്നെ ഒരു 6 പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ ഓരോ പോയിന്റിൽ നിന്നും 2 വീതം ചോദ്യങ്ങളെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം, ഉണ്ടാക്കാൻ കഴിയണം. 4 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പൊ മുഖാബല നമ്മൾ ചർച്ച ചെയ്തു. അടുത്ത സുആലു താലി, ലി തീം സി, ഫിർക്കത്തു സി. നമ്മൾ മുൽസക്ക് പറഞ്ഞു, മുഖാബല പറഞ്ഞു. വക്കദാലിക ഫി ഹാദിഹിൽ വഹ്ദ നറ മുഹാദസാതുൻ ഉഖ്ര അൽ ബയാനാതു ശഖ്സിയ, അൽ ബയാനാതു ശഖ്സിയ ഔ അൽ ഇസ്തിമാറ. അസ്സുആൽ, നറ അജ്സാഉൻ കസീറത്തുൻ ഫി ബയാനാതു ശഖ്സിയ ലികുല്ലി ഇൻസാനിൻ ബയാനാതു ശഖ്സിയ മുഅയ്യനതുൻ. ഓരോരുത്തർക്കും ഓരോ നിർണിതമായ ബയോഡാറ്റയായിരിക്കും ഉണ്ടാകുക. ഇതാ അൻതും തക്തുബു ബയാനാതു ശഖ്സിയ, ഒരു ബയാനാത്തു ശക്സിയ നിങ്ങൾ എഴുതുമ്പോൾ. നറ അജ്സാഉൻ കസീറ മുഖ്തലിഫ ഇഖ്റ സലാസത്തു ഔ അർബഅത്തു അജ്സാഉൻ മിൻ ബയാനാത്തു ശക്സിയ. ഇസ്മു കാമിൽ, അയ്വ ഇസ്മുൽ കാമിൽ. മക്കാനുൽ മീലാദ്, മക്കാനുൽ മീലാദ്. താരീഖുൽ മീലാദ്, താരീഖുൽ മീലാദ്. ഇസ്മുൽ വാലിദ്, ഇസ്മുൽ വാലിദ്. ഇസ്മുൽ വാലിദ, ഇസ്മുൽ വാലിദ്. ഓക്കെ, 5 എണ്ണമായിട്ടുണ്ട്, 4 എണ്ണമാണ് നമ്മൾ ചോദിച്ചത്. ടീം സി അഭിനന്ദനങ്ങൾ നേരുകയാണ്, 10 മാർക്ക് കരസ്ഥമാക്കിയിട്ടുണ്ട്. നക്കൂലു അൻ ബയാനാതു ശഖ്സിയ അൽ ഇസ്തിമാറ ഹാദിഹിൽ മുഹാദസതു അംറുൻ മുഹിമ്മുൻ ഫി ദർസിന ഔ ഫി ദിറാസത്തിന, നമ്മുടെ പഠനത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയ, നിങ്ങൾ ചിലപ്പം 9ാം ക്ലാസ്സിലൊക്കെ ചർച്ച ചെയ്ത ഒരു കാര്യമായിരിക്കും ബയാനാതു ശഖ്സിയ. ഈ ബയാനാതു ശഖ്സിയ ചിലപ്പോൾ ആളുകളുടെ പ്രൊഫൈൽ അനുസരിച്ച് അതിൻ്റെ അജ്സാഉകളിൽ എണ്ണത്തിൽ വ്യത്യാസം വരും. നമുക്കൊരു പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്നും ബയാനാതു ശഖ്സിയ എഴുതാനാണ് ചോദ്യം വരിക. അതിലേറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ 4 എണ്ണം പറഞ്ഞത്. അലവൽ ഇസ്മുൽ കാമിൽ ഫുൾ നെയിം, 2ാമത്തത് താരീഖുൽ മീലാദ്സ് ഡേറ്റ് ഓഫ് ബർത്ത്, 3ാമത്തത് മക്കാനുൽ മീലാദ്സ് എന്താണ് പ്ലേസ് ഓഫ് ബർത്ത്. അവിടെ ഒരു കാര്യം സൂചിപ്പിക്കാം, ചില പ്രൊഫൈലുകളിൽ വർഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ പ്രൊഫൈലിൻ്റെ ബയാനാത്തു ശക്സി എഴുതുമ്പോൾ നമുക്ക് ആമുൽ മീലാജ് എന്ന് എഴുതിയാൽ മതി. പരീക്ഷയിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആമ്, താരീഖ് ഇതൊക്കെ വന്നാൽ അവിടെ ഡേറ്റ് അല്ലെങ്കിൽ തീയതി, മാസം ഇതൊക്കെയാണ് എന്ത് വർഷം ഇതൊക്കെയാണ് എഴുതേണ്ടത്. മക്കാനുൽ മീലാദ് വന്നാൽ അവിടെ എപ്പോഴും ജനിച്ച സ്ഥലത്തിൻ്റെ പേരാണ് എഴുതേണ്ടത്. പിന്നെ വ്യത്യാസം വരും. അടുത്ത വരുന്നത് ദിറാസത്ത്, ഇതൊക്കെ കോമൺ ആയിട്ട് വരുന്നതാണ്. പ്രൊഫൈലിൽ ഒരു ബയാനാത്തു ശക്സിയയിലേക്ക് മാറ്റുമ്പം വ്യത്യാസം വരുന്നത് കവികളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അതിൽ മുഅല്ലഫാത്തുകൾ, അവരുടെ കൃതികൾ അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അത് നമ്മളെ ബയോഡാറ്റയിൽ ബയാനാത്തു ശക്സിയയിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ഇനി ചില പ്രമുഖ വ്യക്തികളെ കുറിച്ച് നമ്മൾ എഴുതുമ്പോൾ അവരുടെ പദവികൾ നമുക്ക് പ്രൊഫൈലിൽ കാണാൻ പറ്റും. ആ രൂപത്തിലേക്ക് എന്ത് ചെയ്യും, മൻസിബ്, അവരുടെ സ്ഥാനങ്ങൾ നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ നേട്ടങ്ങൾ ഉണ്ടാവും, ഇൻജാസാത്തുകൾ, അതും നമ്മൾ ഇതിൽ ഭംഗിയായിട്ട് ചേർക്കണം. അതേപോലെ മരണപ്പെട്ട ആളുകളെ കുറിച്ചാണെങ്കിൽ ലാസ്റ്റ് നമുക്ക് എങ്ങനെ ചേർക്കാൻ പറ്റും, വഫാത്ത്. ഇനി ജീവിച്ചിരിക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് അതെന്ത് ചെയ്യാം, ഒഴിവാക്കാം. ഈ രൂപത്തിൽ ഒരു 10 പോയിന്റ് അല്ലെങ്കിൽ 8 പോയിന്റ് എങ്കിലും നമുക്ക് മിനിമം ഒരു ബയോഡാറ്റയിൽ എഴുതാൻ കഴിയണം. 4 മാർക്കിന് ചോദ്യങ്ങൾ വരുന്നത് ആ രൂപത്തിലാണ്. ഞാൻ അപ്പം നമ്മൾ തർജ്ജമത്തുൽ ഹയാത്തും മുൽസക്ക് പോലെ ബർണാമിച്ച് പോ തർജ്ജമത്തുൽ ഹയാത്തും ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ബയാനാത്തു ശക്സിയ നമുക്ക് ചോദ്യങ്ങൾ വരാറുള്ളത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു തർജ്ജമത്തുൽ ഹയാത്ത് തരും. 1-2 വർഷങ്ങളിൽ ഇത് നേരെ തിരിച്ച രൂപത്തിലേക്ക് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. എങ്ങനെയാണ് വരുന്നത്, ബയാനാത്തു ശക്സിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും, അതിൽ നമ്മൾ തയ്യാറാക്കേണ്ടത് എന്താണ്,
തർജ്ജമത്തുൽ ഹയാത്ത് നമ്മൾ എന്ത് ചെയ്യണം, തയ്യാറാക്കണം. അപ്പൊ ആ രൂപത്തിലും നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. സുആലു താലി ലി ഫിർഖത്തി ബി, ടീം ബിയോടാണ് അടുത്ത ചോദ്യം. ഫി ഹാദിഹിൽ വഹ്ദ അൽ വഹ്ദത്തിൽ ഊല ദറസ്ന അന്നഹ്വുൽ ലുഗവിയ, ഭാഷാപരമായ ഗ്രാമറും നമ്മൾ ഈ പാഠഭാഗത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. സുആലി ഇഖ്റ അദ്ഖിൽ അൽ കലിമത്ത് അൽ ജുമൽ ബി ഇസ്തിമാലി കലിമത്തി ലാ ബുദ്ദ. അൽ കലിമത്ത് അൽ ഖിറാഅ വ തസ്വീദു സഖാഫ. അഖൂലു കലിമത്തൈനി അൽ ഖിറാഅ വസാനി തസ്വീദു സഖാഫ. ഇൽബിത്സ് ഔ അദ്ഖിൽ ബി കലിമത്തി ലാ ബുദ്ദ. നന്നായിട്ടുണ്ട്. അറബി ഭാഷയിലെ പ്രയോഗങ്ങൾ, തെർക്കീബുകൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണ്? അനവാസിക്കുണ്ട്, മഅന്ന, റഹിമ അന്ന, ലാബുദ്ദ. അനിവാര്യമായ ഒരു കാര്യത്തെ നമ്മൾ സൂചിപ്പിക്കുന്നതാണ് ഈ ലാബുദ്ദ എന്നുള്ള പ്രയോഗം കൊണ്ട്. വസ്സുആലു താലി ലി ഫിർഖത്തി എ, അടുത്ത ചോദ്യം എ ടീമിനോടാണ്. നമ്മൾ പറഞ്ഞു ഈ വഹ്ദയിൽ ചില പ്രയോഗങ്ങൾ, അറബിയിലെ ഗ്രാമർ പ്രയോഗങ്ങൾ നമ്മൾ ഇതിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ് ഡാഷ് അത്തിഫിലു നായിമൻ. ബാത്തത്തിഫിലു നായിമൻ, ഉത്തരം ശരിയാണ്. അഭിനന്ദനങ്ങൾ, 10 മാർക്കുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു നഹ്വിൻ്റെ ഭാഗം നമ്മൾ ഈ പാഠഭാഗത്ത് പഠിക്കുന്നുണ്ട്. ഈ ബാത്ത ആരാന്നറിയോ? കാനന്റെ സഹോദരി. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, കാനാവ അഹ്വാതുഹ, കാന ബാത്ത, സ്വാറ അസ്ബഹ, അംസ, അങ്ങനെ പോകുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ 5 എണ്ണം, ഇത് ഒരു ജുംലയിൽ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു നിയമമുണ്ട്. എന്താ നിയമം? കാനക്കൊരു ഇസ്മു ഉണ്ടാവും, ഒരു ഖബർ, ഒരു ഖബറും ഉണ്ടാവും. അയ്യ, കാനക്ക് ശേഷം ഉള്ളത് അതിന്റെ ഇസ്മാണ്. ആ ഇസ്മിന് എപ്പോഴും ലം ആയിരിക്കും. അതിന് ശേഷമുള്ള ലം എന്നുള്ളത് നമുക്ക് ഒന്നും കൂടി നന്നാക്കി പറയാണ്, റഫ് ചെയ്യും. അതിന് ശേഷം അതിന്റെ ഖബറിന് നസ്ബ് ചെയ്യും. കാനയുടെ ഇസ്മിന് എപ്പോഴും റഫ് ആയിരിക്കും, ഖബറിന് നസ്ബും ചെയ്യും. അത് നിർബന്ധമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇങ്ങനെ കുറെ സാധനങ്ങൾ നമ്മൾ ഈ 10-ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് അവസാനിക്കുമ്പോഴേക്ക് എന്ത് ചെയ്യും, പഠിക്കുന്നുണ്ട്. ഇതിന്റെ ആദ്യ ഭാഗത്തിൽ പറയുന്നതാണ് കാനാവ അഹ്വാതുക. നമ്മുടെ 2 റൗണ്ട് പൂർത്തിയായിരിക്കുമ്പോൾ ടീം ഇ 0 ആണ്, ടീം ഡി മൂത്തേടത്ത് HSS 10 മാർക്ക്, ടീം സി കടമ്പൂർ HSS 10 മാർക്ക്, ടീം ബി CHM എളയാവൂർ 10 മാർക്ക്, ടീം എ GHSS ഇരിക്കൂർ 10 മാർക്ക്. ടോട്ടൽ മാർക്ക് ടീം എ GHSS ഇരിക്കൂർ 20 പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. ടീം ബി CHM എളയാവൂർ 15 പോയിന്റും, ടീം സി കടമ്പൂർ HSS 15 പോയിന്റും, ടീം ഡി മൂത്തേടത്ത് HSS 15 പോയിന്റും കിട്ടിയിരിക്കുകയാണ്. അഭിനന്ദനങ്ങൾ. അവതരണം ആകാശവാണി കണ്ണൂർ. ആശയം ആവിഷ്കാരം പി വി പ്രശാന്ത് കുമാർ. നിർവഹണ സഹായം എ കെ രതീഷ്, ശീഷ മാനു, ശ്രീകല ബിജു, ജ്യോതി രാജീവ്, കവിതാനാഥ്.